എല്ലാവർക്കും വളരെ 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 പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ കേട്ടിട്ട് എക്സാമിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളുള്ളത്. കാരണം പ്രതീക്ഷയിലും അധികം വിജയങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇപ്രാവശ്യം, അല്ലേ? ഒരുപാട് ആളുകൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കമൻറ്റിൽ ഒരുപാട് ആളുകൾ, ഏകദേശം 1000-ത്തിനടുത്ത ആളുകൾ അവരുടെ മാർക്കും കാര്യങ്ങളൊക്കെ പിന്നെ അവരുടെ കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കൂടെ തന്നെ പേഴ്സണലായിട്ടും ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പരമാവധി നോക്കി നോക്കിയിട്ട് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മറുപടിയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം, വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. കാരണം നമ്മളെ ഈ ഒരു കൂടെ നമ്മളെ കൂടെ ഉണ്ടായത്, നമ്മൾ ഇത്രയും കാലം നമ്മളെ കൂടെ ഉള്ളതിൽ രണ്ട് വിഭാഗം ആളുകളെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക. ഒന്ന്, എന്താണ്, നമ്മുടെ എക്സാമിന് പിന്നെ പഠിച്ച് പഠനവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് കൃത്യമായിട്ടുള്ള വഴിയിലൂടെ പോയിട്ട് നല്ല വൃത്തി ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ എന്തായിട്ടുണ്ട്, ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ക്വാളിഫൈ ചെയ്ത ആളുകളാണ് ഒരു വിഭാഗം ഉള്ളത്. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ എന്ന് വെച്ചാൽ ഇത്തവണ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. ഒരു ചെറിയ എന്തോ ഒരു മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരുടെ പ്രതീക്ഷ പോലെ തന്നെ കാര്യങ്ങൾ നടക്കാത്തവരുണ്ട് എന്ന് കൃത്യമായിട്ട് നടന്നവരുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് ആളുകളെ കുറിച്ചും നമുക്ക് രണ്ട് കുറച്ച് കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ എന്താണ്, ക്വാളിഫൈ ചെയ്തവർ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തവർ എന്തൊക്കെ ഇനി നമുക്ക് നോക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കേൾക്കുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണക്റ്റഡ് ആയിട്ട് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ക്വാളിഫൈ ചെയ്തവരെ കുറിച്ച് രണ്ട് വാക്ക് അവരുടെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കാരണം അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചെയ്യാൻ പറ്റാത്ത ആളുകളുടെ ബുദ്ധിമുട്ടിലേക്ക് എത്താൻ പറ്റും, ക്ലിയർ? അപ്പോൾ ക്വാളിഫൈ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം എന്താണ്, നിങ്ങൾ എന്തായാലും നല്ലൊരു മാർക്ക് പ്രതീക്ഷിച്ചവരായിരിക്കും അല്ലെ. നല്ല വൃത്തിക്ക് പ്രതീക്ഷിച്ചവരുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ അതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകളുണ്ടാവും, അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ രീതിയിലേക്ക് എത്താൻ പറ്റാത്ത ആളുകളുണ്ടാവും. എന്നിരുന്നാലും നിങ്ങളിപ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ 90 സ്കോർ ചെയ്യേണ്ടത് അല്ലേ. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ 82 സ്കോർ ചെയ്യേണ്ടത്. പി എച്ച് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ 75 നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് അല്ലേ. അത്രയാണ് നിങ്ങൾക്ക് സ്കോറിംഗ് ആയിട്ടുള്ള മാർക്ക് അവിടെ വരുന്നത്, ഒരു ക്രൈറ്റീരിയ, ഒരു മാർക്കിൻ്റെ ആ ഒരു കട്ട് ഓഫ് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചിലപ്പം 90 വിചാരിച്ച് ചിലപ്പോൾ 100 എബോവ് സ്കോർ ചെയ്തവരുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഒരു 120 എബോവ് സ്കോർ പ്രതീക്ഷിച്ചവർ എന്തായിരിക്കും, ചിലപ്പോൾ ഇത് കുറച്ച് ബിലോ 100 വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ടാവും. എന്തോ ആവട്ടെ, നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ അതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത്. ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കേട്ടിട്ടെന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻ എക്സാം, ക്വാളിഫിക്കേഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ക്വാളിഫൈ ചെയ്തു അല്ലേ, നിങ്ങളിപ്പോൾ പഠിച്ചു, നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കേട്ടിട്ട് എക്സാമിന് ശേഷം എന്ന് വെച്ചാൽ, നമുക്ക് ഓൺലൈനായിട്ട് ഒരിക്കലും ഇതിൻ്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതായത് നമ്മൾ കേട്ടിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ. നിങ്ങളെ പിന്നെ 10-ാം ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതിനൊക്കെ കുറിച്ചാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ള, ആ നിങ്ങളെ 10th അതുപോലെ +2 അല്ലെങ്കിൽ നിങ്ങൾ BEd ആണെങ്കിൽ BEd അല്ലേ, ആ ഡിഗ്രി ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ കൊടുത്തതിൽ നിങ്ങളെ കൊടുത്ത കാര്യങ്ങളൊക്കെ കൃത്യമാണോ കറക്റ്റാണോ എന്നുള്ള ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, കൃത്യമായിട്ട് എന്നൊരു വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് നടക്കാനുണ്ട്. ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഏത് വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിലാണോ എക്സാം അറ്റൻഡ് ചെയ്തത്, അവിടുത്തെ വിദ്യാഭ്യാസ ഓഫീസിൽ പോയിട്ടാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടത്. അതൊരു പ്രോസസ്സാണ്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് നമ്മൾ DEO എന്നാണ് പറയുക. ആദ്യമായിട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതൊക്കെ അടുത്തടുത്ത് തന്നെ ആയിരിക്കും, നിങ്ങൾ അതാത് സ്ഥലങ്ങളിൽ ഉണ്ട്, DEO ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് വെരിഫിക്കേഷനാണ് നമ്മൾ ആദ്യം നടത്തേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ കൊടുത്തത് അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് വെച്ചിട്ടാണ് വെരിഫൈ ചെയ്യുക. മീൻസ് നിങ്ങൾ കൊടുത്ത കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത ഡാറ്റയൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ ഒരു വിത്തിൻ 1 ഒരാഴ്ചക്കുള്ളിൽ നടക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ ന്യൂസ് പേപ്പർ വഴിയാണ് അറിയിക്കുക. അതായത് ഓരോ ജില്ലയിലുള്ള ന്യൂസ് പേപ്പർ നിങ്ങൾ ഡെയിലി അങ്ങോട്ട് പേപ്പർ വായിക്കണം. ആ പത്രത്തിലാണ് കൃത്യമായിട്ട് അതിൻ്റെ അറിയിപ്പ് ഉണ്ടാവുക, ഇന്ന DEO ഇത്രാം തീയതി വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പെട്ടെന്നുണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോൾ 10-ാം ക്ലാസ്സിൻ്റെ നമ്മൾ അറിയാലോ SSLC എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചും കൂടി ഡിലേ വന്നേക്കാം. എന്നിരുന്നാലും ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് അവിടെ നടക്കാനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞു ന്യൂസ് പേപ്പർ വഴിയാണ് അതിൻ്റെ അറിയിപ്പും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ ദിവസവും പേപ്പർ. എന്തായാലും ഒരാഴ്ച ആ ഒരു ടൈമിനുള്ളിൽ നോക്കിയാൽ മതി, ക്ലിയർ? അപ്പോൾ അവിടെ നമ്മൾ നേരിട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതായത് മറ്റൊരാളെ വിട്ടാലോ, നമ്മൾ നാട്ടിലില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ മറ്റൊരാളെ വിട്ടാൽ ഒന്നും പോരാ, നിങ്ങൾ ഡയറക്റ്റ് പോകണം. അപ്പോൾ എന്താണ്, നിങ്ങൾക്കിപ്പോൾ നാട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഈ പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയി ചെയ്യാം. അതായത് ഇന്ന് തന്നെ പോയി ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അടുത്ത എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ വെരിഫിക്കേഷനൊക്കെ എപ്പോഴാണ് നടക്കുന്ന ആ സമയത്തൊക്കെ പോയി ചെയ്യാം. എന്നിരുന്നാലും ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ വെരിഫിക്കേഷൻ ടൈമിലാണ് കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്ത് നിങ്ങൾ എൻ്റർ ചെയ്ത ഡാറ്റയും കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് ഉറപ്പിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വെരിഫിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വരലാണ് അല്ലേ. അത് എവിടെ നിന്നാണ്, പരീക്ഷ ഭവനിൽ നിന്നാണ് വരേണ്ടത്. അതും ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് പോസ്റ്റൽ വഴി വരുന്നതല്ല. അതും എവിടെയാണ് ഉണ്ടാവുക, എവിടെ പോയിട്ടാണ് നിങ്ങൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്, അതേ സ്ഥലത്തേക്കാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലേ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, കേട്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ത് വരിക,
അവിടെ അങ്ങനെയാണ് വരിക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ വീണ്ടും അതേ ഡി യുയിലേക്ക് പിന്നീട് പോകേണ്ടി വരും. അതായത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ പിന്നീട് ഒരു 2-3 മാസത്തിന് ശേഷമാണ് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വരിക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇത് 1 by 1 ആയിട്ട് എന്തായാലും വരും, നമ്മൾ ചാനൽ വഴി അപ്ഡേഷനൊക്കെ തരും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആരൊക്കെയാണ് അറിയുന്നത് അറിഞ്ഞവരൊക്കെ നമ്മൾ അറിയിക്കാറുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ വഴി ഓരോ സ്ഥലങ്ങളിലുള്ള വെരിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾ കൂടെയുള്ള ഒരുപാട് ആളുകളും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ കൂടെ പഠിക്കുന്ന ഇപ്പോൾ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ പഠിച്ച് ഇറങ്ങിയ ആളുകളുണ്ടാവും. അങ്ങനെ എന്തോ ആവട്ടെ, നിങ്ങളൊരു ഗ്യാങ് ആയിട്ടൊക്കെ ഗ്രൂപ്പൊക്കെ ആയിട്ട് പഠിച്ച ആളുകളുണ്ടാവും. ചിലപ്പോൾ എല്ലാവരും ക്വാളിഫൈഡ് ഉണ്ട്. എനിക്ക് ആരും ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ഒരുപാട് ആളുകൾ ഒരുമിച്ചിട്ട് കമ്പനി സ്റ്റഡിയൊക്കെ നടത്തി പഠിച്ചു, അപ്പോൾ അവരെല്ലാവരും ക്വാളിഫൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് വളരെ സന്തോഷം. അതുപോലെ അങ്ങനെ നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ചിലപ്പോൾ കുറച്ച് 1-2 ആളുകളൊക്കെ ചിലപ്പോൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റാതെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവരെ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം. നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക, അവരോട് പറയുക ഇതൊന്നും ഒരിക്കലും ഒരു അവസാനത്തെ ഒരു എക്സാം അല്ല, ഇനിയും വരാനുണ്ട് കേട്ടിട്ട്. ഓക്കെ, അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവിടെ അവിടെ സ്റ്റോപ്പ് ചെയ്യും, അവരവിടെ സ്റ്റോപ്പ് ചെയ്ത് മതി എന്നൊക്കെ രീതിയിൽ ഒരു മടുപ്പ് വരും. കാരണം 2 കാര്യങ്ങളാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളെയും കൂടി സംഭവിച്ചിടത്തോളമാണ് പറയുന്നത്. രണ്ടാളും കേൾക്കുക, ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ എന്താണ്, ഒരു മടുപ്പ് വരും. കാരണം ഇനിയിപ്പം അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ എന്താണ് കൂടിയിരുന്ന് പഠിച്ചിട്ട് ഒരുപാട് ആളുകൾ ക്വാളിഫൈ ചെയ്ത് പോയി, പക്ഷേ കുറച്ച് ആൾക്കാർക്ക് നമ്മൾക്ക് എന്താണ് ഇത്തവണയും കിട്ടിയില്ല എന്നുള്ള രീതിയിലൊക്കെ എന്തൊക്കെ ഒരു പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടിയവർ കിട്ടാത്തവരെ നിങ്ങൾക്ക് അറിയുന്നവരെ ഒന്ന് വിളിക്കുക, അവരെ ചേർത്ത് നിർത്തുക. ഓക്കെ, അവരെ കൂടെ തന്നെ നിൽക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. എന്തെങ്കിലും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് അവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് കൂടെ തന്നെ നിൽക്കണം, നിങ്ങളുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾ അവർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഈ ക്വാളിഫൈ ചെയ്ത ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പഠന രീതികൾ ഫോളോ ചെയ്ത ആളുകളുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഞാൻ ഒന്ന് ചോദിക്കുകയാണ് നിങ്ങളോട്. ചിലപ്പോൾ ചില ആളുകളൊക്കെ എന്താണ് കൃത്യമായിട്ട് ഇങ്ങനെ എന്താണ് നോർമലി എല്ലാവരും പഠിക്കുന്നതിന് പകരം എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു മെത്തഡൊക്കെ ഫോളോ ചെയ്ത് പോയവരുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ഉപയോഗിച്ച ടൈം, ഏതൊക്കെ ടൈമിലാണ് നിങ്ങൾ പഠിച്ചത്, അല്ലെങ്കിൽ എത്രത്തോളം സമയം നിങ്ങൾ പഠിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കമൻറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യാം, പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കിടുക. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, ഇനി വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തവർക്കും ഇനി എക്സാം അറ്റൻഡ് ചെയ്യാനുള്ളവർക്കും എന്ത് ചെയ്യുക, അതൊക്കെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവർക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇവരിങ്ങനെയൊക്കെയാണ് ചെയ്തത് അല്ലേ. നമ്മൾ പറയുന്നതിന് കൂടുതൽ ഇപ്പോൾ ക്വാളിഫൈ ചെയ്ത ആളുകൾ എന്തൊക്കെ രീതിയിലാണ് പഠനം നടത്തിയത്, ആ കാര്യങ്ങളൊക്കെ ഇവരെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കമൻ്റ് ആയിട്ട് ഇവിടെ രേഖപ്പെടുത്താം ഏതൊക്കെ സമയമാണ് അല്ലേ. ചില ആളുകൾ എന്താണ് ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നവരുണ്ട് അല്ലെ, മറ്റൊന്ന് കുട്ടികളൊക്കെ നോക്കും, അങ്ങനെ ഓരോ ടൈം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രത്യേക സമയങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക ടൈമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട്, ഞാൻ ഉദ്ദേശിച്ച ഡ്യൂറേഷനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ അത് പറ്റുമെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം, അത് വരുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള യാതൊരു തരത്തിലുള്ള സംശയമില്ല. ഓക്കെ, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ക്വാളിഫൈ ചെയ്തതിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മെത്തേഡൊക്കെ ഫോളോ ചെയ്ത് പോയൊരാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്, നിങ്ങൾ ആ ഒരു പഠന രീതി മറ്റുള്ളവരും കൂടി അറിയിക്കണം എന്നുള്ള ആളുകളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം ഫോൺ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരാം. അതുപോലെ നമ്മുടെ ചാനലിൽ എന്തായാലും കൃത്യമായിട്ട് മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് നിങ്ങളുടെ അവിടെ പഠന രീതി, പഠന തന്ത്രം നിങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചത് അതൊക്കെ നമുക്ക് വേണം മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. അങ്ങനെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അയച്ചു തരാം. ഓക്കെ, നിങ്ങൾ വീഡിയോ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത്യാവശ്യം ക്വാളിറ്റിയിൽ ലൈറ്റ് എന്താണ് എല്ലാ രീതിയിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി. സൗണ്ടും അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. കാരണം നിങ്ങൾ പറയുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് കൂടുതലായിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാൻ പറ്റുക. രണ്ടാമത് ഒരുപാട് മിസ്റ്റേക്ക് വരുത്തിയ ആളുകളുണ്ട് അല്ലേ. മിസ്റ്റേക്ക് വരുത്തി ഇപ്പോൾ ക്വാളിഫൈ ചെയ്ത ആളുകളിലും ചെയ്യാത്ത ആളുകളിലും എന്തൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് അയച്ച 1-2 മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞത്, 1 റോൾ നമ്പർ പബ്ലിക് ചെയ്യുന്നതിന് മിസ്റ്റേക്ക് വന്നു, ഡിസ്ക്വാളിഫൈ ചെയ്ത് പോയി അല്ലേ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഈ സെറ്റ് OMR ABCD ആൽഫ കൂടെ ഉണ്ടല്ലോ, അത് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്, മാർക്ക് ചെയ്യാൻ വിട്ടുപോയ ആളുകളുണ്ട്, അങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റാതെ പോയി. അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലെ ആളുകൾ ഇപ്പം ഒരാൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ കൃത്യമായിട്ട് എന്താണ് എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയവരുണ്ടെങ്കിൽ ഇനി മറ്റുള്ളവർക്ക് അത് വരുത്താതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരാം, 1-2 മിനിറ്റോ അല്ലെങ്കിൽ 30 സെക്കൻഡോ 60 സെക്കൻഡോ എന്തോ ആയിട്ട് വേണമെങ്കിൽ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഒന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്ത് തരുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഈ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളിൽ 1 മാർക്കിനൊക്കെ പോയ ആളുകളുണ്ട്. അതായത് 82 വേണ്ടത് 82 വേണ്ടത് 81 സ്റ്റോപ്പ് ചെയ്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ 90 വേണ്ടത് 89 സ്റ്റോപ്പ് ചെയ്ത ആളുകളുണ്ട്, 75 വേണ്ടവരിൽ 74 സ്റ്റോപ്പ് ചെയ്ത ആളുകളുണ്ട്. 1-2 മാർക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്തെങ്കിലും 1 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യാതൊരു തരത്തിലുള്ള സ്കോപ്പും ഇല്ല. ഒരിക്കൽ ഒരു തവണ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ മാർക്കൊക്കെ ഒന്ന് അഡീഷണൽ 1 മാർക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ സാധാരണ സംഭവിക്കുന്നതൊന്നല്ല. അപ്പോൾ നിലവിലെ
സാഹചര്യത്തിൽ എന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ മാർക്ക് കിട്ടിയിട്ടില്ല, അതിന് കൺഫ്യൂഷനിലെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യതയിലേക്ക് ഒന്നിനി നിൽക്കാൻ പാടില്ല. നമുക്ക് എന്താണ് കട്ട് ഓഫ് മാർക്ക് എത്രയാണോ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ലെങ്കിൽ ഇനി നമുക്ക് അതിലൊരു പ്രതീക്ഷ വെക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് അടുത്ത എക്സാമിന് വേണ്ടി പഠിച്ച് തുടങ്ങുക. ഓക്കെ, അപ്പോൾ കിട്ടാത്ത ആളുകളിന് ഉറപ്പായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി എടുക്കുക. തൊട്ടടുത്ത ദിവസം മുതൽ എന്ത് ചെയ്യുക, കുറച്ച് കുറച്ചായിട്ട് തുടങ്ങുക. എനിക്കറിയാം നല്ല എന്താണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടാവും, കാരണം കൂടെ പഠിച്ചവരിലും അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ക്വാളിഫൈ ചെയ്ത് പോയിട്ടുണ്ടാവും. നിങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നവരായിരിക്കും ഇത്തവണ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആദ്യമായിട്ട് എഴുതിയ നിങ്ങൾ കൂടെയുള്ള ഫ്രണ്ട്സ് ചിലപ്പോൾ എഴുതിയപാടും ക്വാളിഫൈ ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ സാധാരണയാണ്, സർവ്വസാധാരണയായിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ അതിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. അപ്പോൾ ഈ ക്വാളിഫൈ ചെയ്ത ആളുകൾ എന്താണ്, അവർ നന്നായിട്ട് പഠിച്ചതുകൊണ്ട് ക്വാളിഫൈ ചെയ്തു എന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഒന്നും പഠിക്കാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊന്നും അവിടെ അർത്ഥമാക്കുന്നില്ല. എന്താണ്, നന്നായിട്ട് പഠിച്ചവരും ചിലപ്പോൾ ചില ചെറിയ സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നതിൻ്റെ സാഹചര്യം ചെറിയ ഒരു അശ്രദ്ധയുടെ ഭാഗമായിട്ടൊക്കെ ഡിസ്ക്വാളിഫൈ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളതിന് പഠിക്കാത്തവരെല്ലാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കയറി പോകേണ്ടി പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിനി പഠിച്ചു തുടങ്ങണം, നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങണം. ആ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ഒരു എക്സാമിൽ അങ്ങനെ തന്നെ ഉറപ്പിക്കുക, അടുത്ത എക്സാമിൽ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ഉറപ്പിക്കുക. പിന്നെ ഞാൻ നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് ആളുകൾ ഏത് ശാരത്തിൻ്റെ അടുത്ത് കമൻറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിലൊക്കെ നിങ്ങളെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മാർക്കും അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തവണ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും, മെസ്സേജിലുണ്ടാവും. ഞാൻ നോക്കി വരുന്നേ ഉള്ളൂ, എന്തായാലും ഞാൻ നോക്കി നോക്കി അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കിട്ടാത്ത ആളുകൾ നിങ്ങളെ കൂടി ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ചേർത്ത് വിളിക്കണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സജസ്റ്റ് ചെയ്യാം, ചാനലിൽ സജസ്റ്റ് ചെയ്യാം, വേണ്ട കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രത്തോളം നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്തേക്കാം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണാനുള്ള സന്തോഷം കൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കിട്ടിയവർ എന്തായാലും അടുത്ത വെരിഫിക്കേഷനാണ് പ്രോസസ്സ് ഉള്ളത് എന്നുള്ള കാര്യം ഓർമ്മിച്ച് വെക്കുക. കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് നമുക്ക് എന്താണെങ്കിൽ ഇനി അങ്ങോട്ട് പഠിക്കുക, അത്രയേ ഉള്ളൂ. പഠിച്ചു തുടങ്ങി അടുത്ത് നമ്മൾ ക്വാളിഫൈ ചെയ്യും എന്ന് ഉറപ്പിക്കുക, അല്ലാതെ ഒരു മാർക്ക് ഇനി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് നിൽക്കാൻ പാടില്ല. ചിലപ്പോൾ ചില ആളുകളൊക്കെ പറ്റിക്കാറൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. അതാണ് ഒരു മാർക്കൊക്കെ ആണെങ്കിൽ അത് അഡീഷണൽ കൂട്ടിത്തരുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ക്വാളിഫൈ ചെയ്യാൻ എത്രയാണോ മാർക്ക് അത് നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാണ്. പിന്നെ മറ്റെന്തെങ്കിലും ഒരു കാരണവശാലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് കൃത്യമായിട്ടുള്ള അറിയിപ്പോട് കൂടിയിട്ട് തന്നെ മാർക്ക് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരും എന്നുള്ള കാര്യം കൂടെ ഉറപ്പിക്കുക. ഓക്കെ, പിന്നെ ഒരുപാട് ആളുകൾ തെറ്റുകളൊക്കെ വരുത്തിയവരുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അത്തരത്തിലുള്ള തെറ്റുകളൊക്കെ നിങ്ങൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്തൊക്കെ തെറ്റുകളാണ് വരുത്തിയെന്നുള്ളത്. അതൊക്കെ ഇനി ആ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊന്നും വരുത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളും എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അതൊക്കെ വരും. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ആളുകൾക്ക് അതൊക്കെ എന്താണ് ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. ഓക്കെ, അപ്പോൾ ഇനി ക്വാളിഫൈ ചെയ്ത ആളുകളാണ് നിങ്ങൾ എത്രത്തോളം മാർക്ക്. നമ്മൾ അന്നേ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു 120 അല്ലേ, നമ്മളൊരു എയിം 120 വെച്ചത്, ഔട്ട് ഓഫ് 150 120 ആണ് നമ്മൾ, 120 പ്ലസ് ആണ് നമ്മൾ എയിം ചെയ്തത്. അത് പറയാൻ കാരണം വെറുതെ ആണ്, നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ ഒരു മാർക്കുണ്ട്, അതിന് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കട്ട് ഓഫ് ആയിട്ട് നമ്മൾ വെറുതെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വെച്ച കട്ട് ഓഫിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് അറിയിക്കണം. അതുപോലെ 120 എബോ നല്ല സ്കോറൊക്കെ ചെയ്ത ആളുകളുണ്ടെങ്കിൽ, ഓക്കെ, ബാക്കിയുള്ള മോശം ഒന്നല്ല, ഈ എബോ ആ ഒരു 120 എബോ സ്കോർ ചെയ്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ വളരെ സന്തോഷമാണ്, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മേലെ കാണുന്ന ഈ കാര്യങ്ങൾ വഴി പേഴ്സണായിട്ട് മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ അനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്, അത് ഉടനെ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുവാണ്. അത് നിങ്ങൾക്ക് അറിയാം, ഉടനെ മീൻസ് ഇനിയിപ്പോൾ നമ്മുടെ 10-ാം ക്ലാസ്സിൻ്റെ സ്റ്റേറ്റ് എക്സാമൊക്കെ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഡിലേ വന്നേക്കാം, അതിനൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ അതിനെത്രയും മുന്നെയാണ് വെരിഫിക്കേഷൻ നടന്നത്, അതുകൊണ്ട് അവിടെ ഒരു ഡിലേ വരാനൊരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ്. അത് നോക്കാം. രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അവർക്കായിട്ട് ഒരു കണ്ടൻറ് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ചെയ്യുന്നുണ്ട്, അതിലെന്തൊക്കെ ഇനി ഇപ്പോൾ എങ്ങനെ തുടങ്ങും, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കഷൻ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങൾ ക്വാളിഫൈ ചെയ്ത ആളുകളും ചെയ്യാൻ പറ്റാത്ത ആളുകളും എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫേസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ രീതിയാണ് ഫോളോ ചെയ്തത്, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇതാ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതാ 9037276771 ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ, അത് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെയും കൂടി ആ ഒരു കാര്യങ്ങൾ നമുക്ക് കാണിക്കാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതുവല്ല ഞാൻ ഈ പറഞ്ഞതിന് പുറമെ, ആ പിന്നെ ഞാൻ പറഞ്ഞു, നാട്ടിലില്ലാത്ത ആളുകൾ വെരിഫിക്കേഷന് വിളിച്ചാൽ ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, വെരിഫിക്കേഷന് കൃത്യമായിട്ടുള്ള ഒരു കാലപരിധി ഒന്നുമില്ല. ഓക്കെ, ഒരു പ്രത്യേക പീരീഡ് ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു 5 കൊല്ലം മുന്നേ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. അതായത് ഇതിന് കൃത്യമായിട്ടുള്ള കാലാവധി ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. ഇനി കഴിഞ്ഞ തവണ വെരിഫിക്കേഷൻ നടത്താൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിളിക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് പോകാനും പറ്റും. ഓക്കെ, പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ നേരിട്ട് പോകണം വിത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. എല്ലാത്തിനും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. വെരിഫിക്കേഷനായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മറ്റൊരു സെഷനിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. താങ്ക് യു.